കേരളയിലേക്ക് സ്വാഗതം കഴിഞ്ഞ ഇരുപത് വർഷങ്ങൾക്കിടയിൽ ഇന്ത്യ എന്ന നമ്മുടെ രാജ്യത്തിന് വന്ന മാറ്റങ്ങൾ ചെറുതൊന്നുമല്ല തൊഴിലില്ലായ്മയും ദാരിദ്ര്യവും ഇന്ന് രാജ്യത്തെ വലിയ രീതിയിൽ തന്നെ ബാധിച്ചിട്ടുണ്ട് പൗരത്വ നിയമം കൊണ്ട് ഇവിടെ പ്രക്ഷോഭങ്ങൾ നടക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കാതെ അല്ലെങ്കിൽ നമ്മൾക്കതിലേക്ക് ശ്രദ്ധ നൽകാൻ കേന്ദ്ര സർക്കാർ സമ്മതിക്കുന്നില്ല എന്നതാണ് വാസ്തവം ഒന്ന് തീരുമ്പോൾ അടുത്തത് അങ്ങനെ ജനങ്ങളെ ഇട്ട് നെട്ടോട്ട് ഓടിക്കുകയാണ് മോദി രാജ്യം ഇന്ന് സാമ്പത്തികമായി ഏറ്റവും മോശം അവസ്ഥയിലാണെന്ന് കേന്ദ്ര സർക്കാർ ഒഴികെ ബാക്കി എല്ലാവരും സമ്മതിക്കുന്ന കാര്യമാണ് അതിനുള്ള തെളിവ് പറയാം കഴിഞ്ഞ ദിവസം ആഭ്യന്തര സഹമന്ത്രിയുടെ ഒരു പ്രസ്താവന പുറത്തു വന്നിട്ടുണ്ട് ഈ പൗരത്വ നിയമം അങ്ങ് അനുവദിക്കാൻ തുടങ്ങി ബംഗ്ലാദേശിൽ നിന്ന് നിരവധി ആളുകൾ ഇന്ത്യയിലേക്ക് കടന്നു വരും അവിടെ പിന്നെ പകുതി പേരെ കാണുകയുള്ളൂ പക്ഷെ ഒരു കാര്യം ബംഗ്ലാദേശിൽ നിന്ന് സാമ്പത്തികമായി ഉയരുന്ന ഒരു രാജ്യമാണ് നമ്മളിപ്പോൾ അവരെക്കാളും താഴെയാണ് അത് സത്യമായ കാര്യമാണ് കാരണം ഏഴ് ശതമാനമാണ് അവിടുത്തെ സാമ്പത്തിക വളർച്ച എന്നാൽ ഇപ്പോൾ ഇന്ത്യ അഞ്ച് ശതമാനത്തിലേക്ക് താഴ്ന്നു രണ്ടായിരത്തി പത്തിൽ ഒൻപത് ശതമാനത്തിലേക്ക് മുന്നേറിയ രാജ്യമായിരുന്നു നമ്മുടേത് പക്ഷേ ഇപ്പോഴത്തെ അവസ്ഥ ദയനീയമെന്ന് തന്നെ പറയാം ശരിക്കും പറഞ്ഞാൽ ഇന്ത്യൻ ജനതയെ കെട്ടിയിട്ട അവസ്ഥ സമാധാനപരമായി ജീവിക്കണമെങ്കിൽ മതത്തിൻ്റെ സർട്ടിഫിക്കറ്റ് നിർബന്ധമാക്കിയിരിക്കുകയാണ് ഇപ്പോൾ നമ്മൾ പൗരത്വത്തിൽ കുടുങ്ങി കിടക്കുകയാണ് പക്ഷേ ഇതിൻ്റെ മറവിൽ പലതും നമ്മൾ അറിയാതെ പോകുന്നുണ്ട് മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ് പറയുന്നത് രാജ്യത്ത് ഇനിയും ദാരിദ്ര്യം കൂടാനേ സാധ്യതയുള്ളൂ എന്നാണ് പട്ടിണി കിടന്ന് ജനങ്ങൾ മരിക്കുന്ന അവസ്ഥ വരാൻ സാധ്യത വളരെ കൂടുതലാണെന്ന് ബഹുമാനപ്പെട്ട ോദി മാന്ദ്യം എന്ന ഒരു വാക്ക് സാമ്പത്തിക പ്രശ്നം എന്ന വാക്ക് പോലും തിരിച്ചറിയുന്നില്ല എന്നാണ് മൻമോഹൻ സിംഗ് പറയുന്നത് രാജ്യത്ത് മോദി നടപ്പാക്കുന്നത് ജൽപ്പനങ്ങൾ മാത്രമാണ് ഒരു രാജ്യത്തെ പിടിച്ചു കരകയറ്റാൻ പോലും കഴിയാത്ത രീതിയിലേക്ക് ഇവർ ന്യൂസ് ന്യൂസ് മാറ്റുകയാണിവർസ്ക് കേരള നിങ്ങളുടെ സന്തോഷ നിമിഷങ്ങളുടെ